നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ അവിശ്വസനീയമായ ഒരു കാഴ്ച കാണിച്ചു തരാം കണ്ടുനോക്കുക നമ്മുടെ പ്രധാനമന്ത്രിക്ക് എത്ര വയസ്സുകാണോ എഴുപത് വയസ്സിന് മുകളിലുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹം പ്രായം കൊണ്ട് പോലും ബഹുമാനിക്കപ്പെട അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറ്റി നിർത്തുക പ്രായം കൊണ്ട് പോലും ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ് അദ്ദേഹത്തെ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരനായിട്ടുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാണു എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ച അനുഗ്രഹം വാങ്ങാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കൂ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ പോലും നിങ്ങളത് ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു ചെയ്യുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചു ചെയ്യുന്നു ഇനി അദ്ദേഹം ഏത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് എന്ന് ചിന്തിച്ചു നോക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നൂറ്റി മൂന്ന് എം പിമാരുടെ പിന്തുണ ഒറ്റയ്ക്ക് ബി ജെ പി എന്ന പാർട്ടിക്ക് മാത്രമായിട്ട് സഖ്യകക്ഷികളെക്കൂടെ കൂട്ടുമ്പോൾ മുന്നൂറ്റി അൻപതോ അൻപതിൻ്റെ മുകളിലൊന്നുമാണ് ഏതാണ്ട് ആ സ്വന്തം പാർട്ടിയിൽ തന്നെ എതിർത്ത് ഒരു വാക്കുപോലും പറയാത്ത അല്ലെങ്കിൽ ആദരണീയനായ ആ പ്രധാനമന്ത്രി സാധത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം നമ്മൾ നമ്മുടെ നേരിൽ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ അവിശ്വസനീയതയോടെ അല്ലാതെ അതെങ്ങനെയാണ് കണ്ടു നിൽക്കാൻ പറ്റുക നമ്മൾ ഇത്തരം കാഴ്ചകൾ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല നമ്മുടെ മുൻപിൽ ഇതിന് മുൻ മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രി വെറുവൊരു എം പിനെ വണങ്ങി താണു കുമ്പിടുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് ആ എംപിയുടെ മകൻ യുവരാജാവിനെ പോലെ കയ്യിൽ എളുക്കി കയ്യും കൊടുത്ത് ഞെളിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ യുവരാ യുവരാജാവിനെ പോലെയുള്ള വ്യക്തിയെ തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള വൃദ്ധരും വൃദ്ധകളുമൊക്കെ കാൽ തൊട്ട് വന്നിക്കുന്ന അപമാന അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാഴ്ചകൾ കണ്ടിട്ട് ഇത് കാണുമ്പോഴാണ് ഇത് നമുക്ക് വലിയ അത്ഭുതവും അവിശ്വസനീയമായി തോന്നുന്നത് അദ്ദേഹം വളർന്നു വന്ന ശീലിച്ചു വന്ന രീതി സംസ്കാരം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കിഴക്കമലം എന്ന സ്ഥലത്ത് ദ്വീപു എന്ന ഒരു ദളിതൻ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാൽ വളരെ മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇടതുപക്ഷവും ഭരണപക്ഷവും ഒക്കെ ആ ഒരു സംഭവത്തിൻ്റെ പേരിൽ വളരെയേറെ പ്രതിരോധത്തിലായിരുന്നു അവർക്ക് പറഞ്ഞു നിൽക്കാനോ പ്രതിരോധിക്കാനോ യാതൊന്നുമില്ലാത്ത രീതിയിലായിരുന്നു നിന്നിരുന്നത് മുൻപ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇത്തരം പ്രതിസന്ധികളിൽ എപ്പോഴൊക്കെ ഈ സി പി എമ്മും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരും പെടുമോ അപ്പോഴൊക്കെ നമ്മുടെ ഈ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും കൊല കൂടി നടക്കാറുണ്ട് പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു കണ്ണൂരിലാണ് കണ്ണൂർ പണ്ടേക്ക് പണ്ടേ അരി കൊലകളുടെ നാടാണ് വെട്ടും കുത്തും വടിവാളും ബോംബേറും ഉള്ള ഇഷ്ടം പോലെ അങ്ങോട്ടുമിങ്ങോട്ടും ചെയ്യുന്ന നാടാണ് അവിടെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏത് പാർട്ടിക്കാരനും ആവട്ടെ മരിച്ചവൻ ഒരു പാവപ്പെട്ടവനാണെന്ന് പറയുന്നു പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ വെറും ചട്ടുകോ ഇരയോ ആയി മാറ്റപ്പെടുകയാണ് ഇവിടെയുള്ള പാവപ്പെട്ടവരും അല്ലെങ്കിൽ ഇതിലൊന്നും പ്രത്യക്ഷത്തിൽ പോലും ഇടപെടാത്തവരും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചി കേരളത്തിന് ഇത്തരം സംഭവങ്ങൾ അനുദിനം അരങ്ങേറുന്ന ഈ സംസ്ഥാനത്തിന് നോക്കിയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞത് വോട്ട് സൂക്ഷിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ കേരളം പോലെയോ ബംഗാൾ പോലെയോ കാശ്മീർ പോലെയാകുമെന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഓരോ ദിവസവും കഴിയും തോറും അക്ഷരാർത്ഥത്തിൽ സത്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് നാലായിരത്തി അറുപത്തി ഒൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം പതിനൊന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒൻപത് ദശാംശം അഞ്ചേ രണ്ടാതാണ് അപ്പോൾ മരണനിരക്കും ഈ കോവിഡിൻ്റെ കണക്കും പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കോവിഡിന് തുടക്ക സമയത്ത് കൈരളി ചാനലിൽ അത് പാർട്ടിയുടെ ചാനലാണല്ലോ അവിടെ ഇരുന്ന് ഒരു മനുഷ്യൻ മഹാൻ തള്ളി മറക്കുകയുണ്ടായി ഇവിടുത്തെ കണക്കും യു പിയിലെ കണക്കും ഗുജറാത്തിലെ കണക്കും വെച്ചിട്ട് അപ്പം രോഗികളുടെ എണ്ണക്കുറവും മരണനിരക്കിലെ കുറവൊക്കെ വെച്ചിട്ട് ബി ബി സിയും സി എൻ എൻ ഒക്കെ വലിയ രീതിയിൽ അഭിനന്ദിച്ചു എന്ന തരത്തിൽ ആണെന്ന് കേരളത്തിനെ അഭിനന്ദിച്ചു എന്ന തരത്തിലാണ് അവരന്ന് തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തി ഇപ്പോൾ ആ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ നാട് വിട്ടുപോയോ എന്നറിഞ്ഞില്ല ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു ഇപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ ലോചയ്ക്ക് തന്നെയാണോ പിന്തുടരുന്നതെന്ന് എന്തായാലും എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ്ഡസ്ക് തത്വമൈ ന്യൂസ്